വ്യാജന്മാരുടെ വല്ല സംസ്ഥാന സമ്മേളനവും കേരളത്തിൽ വെച്ചാൽ അതിനുള്ള അവാർഡ് കോൺഗ്രസ്സുകാർ കൊണ്ടുപോകും എന്നതിൽ യാതൊരു സംശയവുമില്ല. എവിടെ തിരിഞ്ഞാലും സർവത്ര വ്യാജന്മാർ. വ്യാജ ഐ ഡി ഉണ്ടാക്കി പ്രസിഡന്റ് ആകുന്നവർ, ഇപ്പൊ ജോലി ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് കാശ് മേടിച്ച് പോക്കറ്റിലിട്ട് മുങ്ങുന്നവർ, അങ്ങനെ എണ്ണിയാൽ തീരാത്ത അത്രയുണ്ട് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കോൺഗ്രസ്സുകാരുടെ ഈ വക പൊള്ളത്തരങ്ങൾ പുറത്തു വരാതിരിക്കില്ല. ഇത്തവണ കുടുങ്ങിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ ജനറൽ സെക്രട്ടറിയും സെനറ്റ് അംഗവുമായിരുന്ന തിരുവനന്തപുരം സ്വദേശി മനുജി രാജനാണ്. വ്യാജ LLB സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ബാർ കൗൺസിൽ എൻറോൾ ചെയ്തെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ പോലീസ് കേസെടുത്തത്. ഊരുട്ടമ്പലം സ്വദേശി AG സച്ചിനാണ് പരാതി നൽകിയത്. 2013 മനുജി രാജൻ കേരള ബാർ കൗൺസിൽ എൻറോൾമെന്റ് നേടിയത്. 10 വർഷമായി അദ്ദേഹം അഭിഭാഷകനായി തുടരുകയാണ്. 2012 ബീഹാറിലെ മഗധ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നേടിയ LLB സർട്ടിഫിക്കറ്റാണ് ഇയാൾ ഹാജരാക്കിയതെന്നാണ് പരാതി. 2009 മഗധ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നേടിയ ഡിഗ്രി സർട്ടിഫിക്കറ്റും ഹാജരാക്കിയിട്ടുണ്ട്. 2003-2008 കാലഘട്ടത്തിൽ തിരുവനന്തപുരം ലോ കോളേജിൽ അവസാന വർഷ LLB വിദ്യാർത്ഥിനിയായിരുന്നു ഇയാളെന്ന് AG സച്ചിൻ പറയുന്നു. ഈ കാലയളവിൽ മഗധ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി നേടിയത് എങ്ങനെയെന്ന ചോദ്യമാണ് സച്ചിൻ ഉന്നയിക്കുന്നത്. മഗധ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖ സഹിതമാണ് DGP ബാർ കൗൺസിലിനും പരാതി നൽകിയത്. ബാർ കൗൺസിൽ അന്വേഷണം തുടരുകയാണ്. UDF ഭരണകാലത്ത് കേരള സർവകലാശാലയിൽ സെനറ്റ് അംഗമായിരുന്നു മനുജി രാജൻ. സെനറ്റ് യോഗത്തിൽ സംഘർഷം ഉണ്ടാക്കിയതിന് സിൻഡിക്കേറ്റ് അംഗമായിരുന്ന കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാലയോടൊപ്പം മനുജി രാജനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.